വരുന്നത്. അപ്പം പേടി ആദ്യം കയറിയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ടീച്ചേഴ്സ് ആണെങ്കിലും സാറാണെങ്കിലും എല്ലാവരും സപ്പോർട്ടാണ്. പാരൻസ് മോളുടെ പേര്, മോൾ ഏത് സ്ഥലത്ത് നിന്നാണ് വരുന്നത്? ഞാൻ ആലപ്പുഴ ഗവൺമെന്റ് എച്ച് എസ് എസ് കലവൂർ സ്കൂൾ. അപ്പം ഇവിടെ വരെ എത്താൻ പറ്റിയല്ലോ, അത് തന്നെ അനുഗ്രഹമായിട്ട് കാണുന്നു. കലോത്സവ വേദിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെ രണ്ടു വർഷം കൊണ്ട് കലോത്സവം ഒന്നും നമ്മൾക്ക് നടക്കാണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കളിച്ചപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ടൈമാണ് ഞാന് കലോത്സവത്തിനായിട്ട് പങ്കെടുക്കുന്നത്. സ്റ്റേറ്റ് ലെവലിൽ എത്താൻ പറ്റിയത് ഒരു ഭാഗ്യം തന്നെയാണ്. അത് എന്നെ ഫസ്റ്റ് കിട്ടുക, സെക്കൻഡ് കിട്ടുക, തേർഡ് അങ്ങനെയൊന്നല്ല, ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യുക അത്ര എനിക്ക് ഇതുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുക അതൊരു ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് ഹാപ്പിയാണ്. എങ്ങനെയുണ്ടായിരുന്നു കളിച്ചിറങ്ങിയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്? അങ്ങനെയൊന്നുമല്ല, എനിക്ക് എന്താ ഭയങ്കര പ്രൗഡ് ആയിരുന്നു. കാരണം എന്റെ എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും എനിക്ക് ഞാനായിട്ട് എനിക്കൊരു ചാൻസ് കൊടുക്കാൻ പറ്റി അവർക്ക് ഇവിടെ വരെ വരാൻ, അതിൽ നല്ല ഹാപ്പിയാണ്. എന്നിട്ട് എനിക്ക് എന്റെ ബെസ്റ്റ് കളിക്കാൻ പറ്റി എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പോ ഇറങ്ങുമ്പോ ഒരു നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അമ്മളുടെ പേരെന്താണ്? തീർത്ഥ. തീർത്ഥ. സ്ഥലം? തൃശ്ശൂർ. തൃശ്ശൂർ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ വിധി വരാറുണ്ടല്ലോ, ഈ വിധി എങ്ങനെ ഫേസ് ചെയ്യുന്നു? എന്ത് വന്നാലും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളവർക്ക് തന്നെ ഫസ്റ്റും സെക്കൻഡും തൊടും. ഇപ്പൊ എനിക്ക് കിട്ടണോ, എന്നേക്കാൾ ചിലപ്പോ നന്നായി കളിക്കണവരുണ്ടാവും. അതൊന്നല്ല, കിട്ടണവർക്ക് അത് അവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം. ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നത്? എല്ലാവരും വന്നിരിക്കുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സ്റ്റേജ് ഒരു ഡ്രീം സ്റ്റേജ് ആയിരുന്നു. എങ്ങനെയാണ്, പ്രതീക്ഷിക്കുന്നുണ്ടോ നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ കിട്ടോ എന്നുള്ള പ്രതീക്ഷയുണ്ടോ? റിസൾട്ടിനെ കുറിച്ച് ബോധരേണില്ല, ഇവിടെ കളിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഗ്രഹം മാത്രമേ ഉള്ളൂ. കിട്ടിയാൽ സന്തോഷം. ഈ ഒരു സ്റ്റേജ്, അതായത് ഇവിടെ വരെ എത്താൻ വേണ്ടിട്ട് എന്തൊക്കെ രാജ്യങ്ങൾ ചെയ്തായിരുന്നു? പിന്നെ CBSEയിലായിരുന്നു സ്റ്റേറ്റിലേക്ക് മാറ്റി ചേർത്തത് തന്നെ ഈ ഒരു സ്റ്റേജ് വിചാരിച്ചിട്ടായിരുന്നു. ഒരു വേദി കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. കളിക്കുമ്പോ ഒരു കേരള സ്റ്റേറ്റില് സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. സാർ എന്ത് ചെയ്യുന്നു? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാം. ബാങ്കിൽ വർക്ക് ചെയ്യാം. അപ്പൊ മകളുടെ കൂടെ തന്നെ ഇത് ഇവിടെ വരെ എത്താൻ കൂടെ ഉണ്ടായിരുന്നു? ഫുൾ ടൈം ഉണ്ടായിരുന്നു കൂടെ. ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്തായിരിക്കും നമ്മൾക്ക് വരാൻ പോകുന്ന വിധി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും പങ്കെടുക്കാൻ പറ്റി ഈ സ്റ്റേജ് വലിയ സ്റ്റേജ് കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്.